പൂജിച്ചുതൻ പാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൽ പൂജിച്ചുതൻ പാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരും രാജനന്ദനന്മാരും അന്നേരം ഭക്തിപൂണ്ടു അന്നേരം ഭക്തിപൂണ്ടു തൊഴുതു ചൊന്നാനവൾ ധന്യയായി വന്നേനകമിന്ന് പുണ്യാതിരേകാൽ. ത്രിസന്ധിക്ക് ധർമ്മം പാടില്ല എന്നാ ശാസ്ത്രം. നേരവും കാലവും ഇല്ലാത്ത ഓരോ അശ്രീകരങ്ങൾ. കൊട്ടാരം കൽപ്പന നടത്തിക്കാനുള്ള എഴുന്നള്ളത്താ. ആ വരിക. ആ ഇരിക്കുക. തമ്പുരാന്റെ ഒരു തിരുവെഴുത്തുണ്ട്. ശാസ്ത്രികളെ ഒന്ന് വായിക്കുക. ഓ, ചമ്പാഴിയോട്ട് പൂവരങ്ങ് തറവാട്ടിലെ കാരണവർ പഞ്ചു അറിയുന്നതിന് നോം ഒന്ന് നിരീക്കണം. തമ്മിൽ കണ്ട് ഒരു സംഗതി ഉണർത്തിക്കാനുണ്ട്. ചിങ്ങം 10 രാഹുകാലം കഴിഞ്ഞ് പഞ്ചു ഒന്നിത്രടം വരിക. ശുഭം പൊന്നുതമ്പുരാൻ. അല്പം വിശ്രമിച്ചിട്ട് പുറപ്പെടാം. ആവാം. ശീനു, ഓ, ഇദ്ദേഹത്തെ മാളികക്കുണ്ടാക്കൂ. ആ വരൂ. ആ ശരി. എന്താ ശാസ്ത്രികളെ, ഒരെത്തുമ്പിടിയും കിട്ടുന്നില്ലല്ലോ. അടിയനും കിടക്കണില്ലേ? കിടന്നിട്ടെന്താ, ഉറക്കം വരണ്ടേ? എനിക്കെന്തോ ഒരു ഉൾഭയം. എന്താ, പൊന്നുതമ്പുരാൻ എന്തിനായിരിക്കും ഉണർത്തിച്ചത്? ആർക്കറിയാം, ഇക്കണ്ട കാലത്തൊന്നും ഈ തറവാട്ടിലെ ആരെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവോ, പണ്ട് ആ വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്തെ കൊട്ടാരത്തിനൊരു കൽപ്പന വന്നത്? എനിക്കങ്ങട് ഓർമ്മ പറഞ്ഞില്ല. കരംകുടിശ്ശിയുടെ കാര്യേ. ഓ, അന്ന് അമ്മാവൻ ദിവാന്റെ കയ്യാളായിരുന്നോണ്ട് ശിപാർശ പറയിച്ചല്ലേ കൽപ്പന റദ്ദീച്ചത്. അതോ ഒരു കാലം. ഇതിപ്പോ എന്തിനാണാവോ? ഇനിയും കരംകുടിശ്ശിയുടെ കാര്യം തന്നെയാവോ എന്റെ പോർക്കലി ഭഗവതി. നൂൽ കമ്പനിയിലെ ഇന്ന് ബഹുവിശേഷം എന്നുള്ള വിശേഷമല്ലേ, അതവിടെ നിൽക്കട്ടെ. പൊന്നുതമ്പുരാൻ അച്ഛനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചത് അറിഞ്ഞുവോ? ഇല്ല, നോമറിഞ്ഞില്ല. എന്താ? അതാ പറഞ്ഞത്, വേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല എന്ന്. കാര്യം പറ എന്റെ ലക്ഷ്മിക്കുട്ടി. പൊന്നുതമ്പുരാന്റെ ഒരു തിരുവെഴുത്ത് കിട്ടിയിരിക്കണു, അതില് വിശേഷമൊന്നും കുറിച്ചിട്ടും ഇല്ല. എന്താണെന്ന് ആർക്കും ഒരു രൂപമില്ല. എന്താ മിണ്ടാട്ടം മുട്ടിയോ? ഭാഗ്യം, മഹാഭാഗ്യം, മഹാഭാഗ്യം തന്നെ. എന്ത് ഭാഗ്യം എന്നായി പറയണത്? പൊന്നുതമ്പുരാന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു തിരുവെഴുത്ത് വരുവാന്ന് വെച്ചാ അതിൽ പരം ഭാഗ്യം പിന്നെ എന്താ ഉള്ളത്? അത് വന്നേ പിന്നെ അച്ഛന് ആലോചന തന്നെ. ഇവിടെ ഒരാൾക്ക് ഭാഗ്യവും. ഇത് ഭാഗ്യം തന്നെന്ന് നിശ്ചയം എനിക്ക്. ഉമ്മക്കം ഗുണം ഉണ്ടാവുന്ന കൂട്ടിക്കൊള്ളൂ.
ഇങ്ങനെ മനക്കോട്ടം കെട്ടിയിരുന്നോ? നൂൽക്കമ്പനിയുടെ പേരും പറഞ്ഞ് അച്ഛന്റെ പക്കൽ നിന്ന് വാങ്ങിയ ദ്രവ്യത്തിന്റെ വല്ല കണക്കുണ്ടോ? കരംകുടിശ്ശിക തീർത്തടയ്ക്കേണ്ട വല്ല കാര്യമാണെങ്കിൽ അച്ഛൻ ദ്രവ്യം ചോദിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാ. ശിവ ശിവ നാരായണ രക്ഷിക്കണേ. എന്നാ ഞാൻ പോയിട്ട് വരാം കുഞ്ഞുകുട്ടി. ഏ ആ പഞ്ചു അല്ലേ? തിരുമനസ്സുകൊണ്ട് ആ ഇരിക്കുക. അടിയൻ, രാജവർമ്മ രാജാവിന് പിറന്നൊരു കുട്ടിയില്ലേ അവിടെ? ഉണ്ട് തിരുമനസ്സേ. എന്താ കുട്ടിയുടെ പേര്? ഇന്ദുലേഖ എന്നാ. ആഹാ, നോം ഇശു കേട്ടിരിക്കണു. എന്താ ഇപ്പൊ പ്രായം? ഈ ചിങ്ങത്തില് 16 തകയും. ബലേ ബലേ, നല്ല പ്രായം. ആ കുട്ടിയെ നോം സമന്തം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുക. ഒക്കെ ദൈവം നിശ്ചയം. അല്ലാതിപ്പോ എന്താ പറയുക? രാജാവിന്റെ രക്തമല്ലേ, സ്വന്തം കൊട്ടാരത്തിൽ നിന്ന് തന്നെ ബന്ധമാവണതാ നിങ്ങൾക്കും നല്ലത്. എന്നാ അതങ്ങോട്ട് നിശ്ചയിക്കുക അല്ലേ? അവൾ പഠിക്കുക തിരുമനസ്സേ, പഠിപ്പ് കഴിയാതെ. പഠിക്കട്ടെ പഠിക്കട്ടെ, സംബന്ധം കഴിഞ്ഞാലും നോം പഠിപ്പിക്കും. പഞ്ചു ഒക്കെ ഒന്ന് ആലോചിച്ച് വിവരം അറിയിക്കുക. എന്നാ ആ ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിച്ചൊക്കെ പോയാ മതി. ശരി തിരുമനസ്സേ. ആ നിങ്ങൾ ഇങ്ങനെ ഒരുക്കി തീരേണ്ട കാര്യമൊന്നുമില്ല. ഇന്ദുവിനോടൊന്ന് ചോദിച്ചു നോക്കിക്കൂടെ നിങ്ങൾക്ക്? അത് മാത്രം എന്നോട് പറയരുത്. എന്റെ കുട്ടിയോടിക്കാര്യം ഞാൻ എങ്ങനാ പറയുക? രാജാവാണോ നോക്കി ശരിയെന്നെ. പക്ഷെ മൂപ്പരുടെ പ്രായോ? പഴയ കാലാണോ ഇത്? നീ ഇപ്പൊ എന്താ ചെയ്യ? ഞാനായിട്ടൊന്നും പറയില്ല. നീ ലക്ഷ്മിക്കുട്ടിയോട് ആലോചിച്ച് എന്താച്ചാ ചെയ്യുക? തമ്പുരാട്ടി ഈ വിവരം അറിഞ്ഞുകാണോ? എനിക്ക് തോന്നണില്ല. ആര് പറയാനാ? ആർക്കാ ഇനി ധൈര്യം ഉണ്ടാവുക? തമ്പുരാട്ടിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയണതല്ലേ. കേട്ട വിവരം പറയണോണ്ട് എന്താ? നീ പറയുമ്പോ തമ്പുരാട്ടി ദേഷ്യപ്പെടുന്നില്ല. നീ പറഞ്ഞില്ലെങ്കിലാ പ്രശ്നം ഉണ്ടാവുക. എനിക്കാവില്ല പാറു. തമ്പുരാട്ടിക്ക് മാധവൻ തമ്പുരാനോടുള്ള സ്നേഹം എത്രയുണ്ടെന്ന് എനിക്കറിയാം. ഞാനത് പറഞ്ഞ് ആ മനസ്സ് വേദനിക്കുന്നത് കാണാൻ എനിക്കാവില്ല. ആ മുതുക്കൻ രാജാവിന്റെ ഒരു തോന്നിയാസേ, നമ്മുടെ ചെറിയമ്പുരാട്ടിയെ കിട്ടിയുള്ള സംബന്ധം കൂടെ. ഹായ്, ഇത്ര വേഗം ഉറക്കമായോ? അല്ല, പൊന്നു തമ്പുരാന്റെ മനസ്സ് ഇന്ദുലേഖയെ അറിയിച്ചോ? അവൾ അറിഞ്ഞില്ലെന്നാ തോന്നണത്. ഹായ്, ഇതെന്ത് കഥ? തറവാടിന്റെ സുഹൃതാ ഇത്. ക്ഷണം പോയി അറിയിക്കുക അവളെ. അമ്മയും പറഞ്ഞു അവളോട് പറയാൻ. അവൾക്ക് ബോധിക്കുവോ? പൊന്നു നമ്പുരാന് ബോധിക്കാതിരിക്കേ. ശിവ ശിവ നാരായണ, ഇതൊന്നും നടന്നു കിട്ടിയാ പിന്നെ നമ്മളെ പിടിച്ചാ കിട്ടുവോ? നീ ഒന്നും ഉത്സാഹിക്കണ്ട ലക്ഷ്മിക്കുട്ടിയെ. അവളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയണതല്ലേ. പോരെങ്കി മാധവനായിട്ടുള്ള ഇരിപ്പും അച്ഛൻ കൂടി പറയില്ലെന്നാ കേട്ടത്. എനിക്ക് വയ്യ അവളുടെ ആട്ട് കേൾക്കാൻ. നിങ്ങൾ എന്നെ മോളോട് പറഞ്ഞേക്ക്. എന്താ ലക്ഷ്മിക്കുട്ടി, ഇത് ഒരു മഹാഭാഗ്യം വന്നിട്ട് അന്നെ തട്ടിത്തെറിപ്പിക്കാ.
നീ പറഞ്ഞ അവളെ സമ്മതിക്കും. എണീക്ക, ഞാനും വരാം. വരാ. മോളെ, എന്താ അമ്മേ?